വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് അപകടമുണ്ടായതിൽ ടൂറിസം സെക്രട്ടറി ഇന്നിപ്പോൾ റിപ്പോർട്ട് നൽകിയേക്കും. അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇന്നലെ തന്നെ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിൽ 15 പേർക്കാണ് കടൽ വീണ് പരിക്കേറ്റിരുന്നത്. ഏഞ്ചലുണ്ട് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് സമീപത്ത് നിന്നും. ഏഞ്ചൽ, ഗുഡ് മോർണിംഗ്. എത്ര വലിയ ദുരന്തമാകുമായിരുന്നു എന്നാണ് ആലോചിക്കുന്നത്? ഈ കടലിനകത്തുള്ളൊരു സംവിധാനമാണ്, കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ ഇതൊരിക്കലും നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല, വലിയ തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ നടത്തിപ്പുകാർ അതൊന്നും ശ്രദ്ധിച്ചില്ല എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഇന്നിങ്ങനെ വായിച്ചു. വലിയ സുരക്ഷ ഒക്കെ ഉണ്ടാകുമെന്നൊക്കെ ഉറപ്പു നൽകിയാണ് ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത്. ആളുകൾ ചോദിക്കുന്ന ഒരു സ്വാഭാവികമായ ഒരു ചോദ്യം ഉണ്ടാകും, ഇനി എങ്ങനെയാണ് ഇത്തരം സംവിധാനങ്ങളിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. ശാലിനി, ഗുഡ് മോർണിംഗ്. ശാലിനി പറഞ്ഞതുപോലെ തലനാരിഴയ്ക്ക് ഒഴിവായതൊരു വലിയ ദുരന്തം എന്ന് തന്നെ പറയാം. വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ, വർക്കല ബീച്ചിലുള്ള ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. ഇന്നലത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം ശാലിനി, അവധി ദിവസമാണ്. ഈ ബലിതർപ്പണത്തിനൊക്കെയായി ഒരുപാട് പേർ വർക്കലയും ഭാഗത്തൊക്കെയുമായി എത്തുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ, നിരവധി ടൂറിസ്റ്റുകൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങി പല സംസ്ഥാനത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല തിരക്കുള്ള ഒരു ദിവസമാണ് ഈ അപകടമുണ്ടായത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ ബ്രിഡ്ജിൽ അപകടമുണ്ടാകുന്നത്. ഈ ബ്രിഡ്ജ് ഒരു 100 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ അറ്റത്തായി ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ നിന്ന് അവിടെ ഈ പാലത്തിൽ കൂടെ കയറി അവിടെ ചെന്ന് ഈ കടലിലെ കാഴ്ചകളൊക്കെ കാണാവുന്ന തരത്തിലാണ് ഈ പാലം ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ 100 പേരെങ്കിലും ഈ പാലത്തിൽ ആ സമയം ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 100 പേർക്കാണ് ഒരു സമയം ഈ പാലത്തിൽ കയറാനാകുക, നല്ല തിരക്കുള്ള സമയം. അതുകൊണ്ട് തന്നെ 100 പേരെന്തായാലും ഈ പാലത്തിൽ കാണും. ഈ സമയത്ത് 4 മണിയോടുകൂടി വലിയ തിര ആ പ്ലാറ്റ്ഫോമിലേക്ക്, ആളുകളുടെ മേലേക്ക് അടിക്കുന്നു. ഉടനെ തന്നെ ലൈഫ് ഗാർഡുകൾ ഇവരോട് തിരികെ കരയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെ ഇവർ കൂട്ടമായി കരയിലേക്ക് വളരെ വേഗത്തിൽ തിരിച്ചെത്തുന്നതിനിടെയാണ് ഈ കര വീണ്ടും ഒരു ശക്തമായ തിരയടിക്കുന്നത്. അപ്പോൾ ഈ തിരക്കിലും ഒപ്പം തന്നെ ഈ ശക്തമായ തിരയിലും പെട്ട് ഈ മറുവശത്ത് കാണുന്ന പാലത്തിന്റെ കൈവരി, അത് കയറ് കെട്ടിയിട്ടുള്ള കൈവരിയാണ്, ആളുകൾ കടലിലേക്ക് വീഴാതിരിക്കുന്നതിന് വേണ്ടി കെട്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്, അത് തകർന്നുകൊണ്ട് കുറെ പേർ കടലിലേക്ക് വീഴുന്നത്. എന്നാലും 60-ൽ അധികം പേർ ആ സമയത്ത് കടലിലേക്ക് വീണിട്ടുണ്ട് എന്നാണ് ദൃക്സാക്ഷികൾ നടക്കം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. ഇതിൽ 15 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിൽ 5 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹൈദരാബാദ് സ്വദേശിനിയായ ഒരു 26-കാരിക്ക് ഗുരുതരമായ ചില പരിക്കുകളുണ്ട്. അവരെ ഇപ്പോൾ വെന്റിലേറ്ററിലാണ് അവർ പ്രവേശിപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും വലിയ അപകടം തന്നെയാണ് ശാലിനി ഇവിടെ ഒഴിവായത്, അല്ലെങ്കിൽ വലിയൊരു ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രത്യേകം പറയേണ്ടത്. ഇന്നലെ 2 കാര്യങ്ങളാണ് ഈ ബ്രിഡ്ജിലെ അപകടവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും സുരക്ഷാ വീഴ്ചയായി 2 കാര്യങ്ങളാണ് പ്രധാനമായും പറയാനുള്ളത്. ഒന്ന്, ഇന്നലെ വേലിയേറ്റ സമയമാണ് ഈ കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഇൻക്വയസ് മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ മുന്നറിയിപ്പ് KSDMA വഴിയൊക്കെ എല്ലാ ഏജൻസികൾക്കും, ഇങ്ങനെ തീരത്തൊക്കെയുള്ള പ്രവർത്തിക്കുന്ന എല്ലാ ഏജൻസികൾക്കും ലഭിക്കുന്നതാണ്. സാധാരണക്കാർക്ക് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളെ പറ്റി ധാരണ ഉണ്ടാവില്ല. പക്ഷേ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനെ നടത്തിപ്പുകാർക്കൊക്കെ എന്തായാലും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളെ പറ്റി നല്ല ധാരണയുണ്ടാകും. പിന്നീട് എന്തുകൊണ്ടാണ് ഇത്രയധികം ടൂറിസ്റ്റുകളെ ഈ ബ്രിഡ്ജിൽ ഇന്നലെ പ്രവേശിപ്പിച്ചത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബ്രിഡ്ജ് സ്ഥാപിച്ചിരിക്കുന്നത്, ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ പാലം പണിതിട്ടുള്ളത് എന്നുള്ളൊരു പരാതി നേരത്തെ തന്നെ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ഉന്നയിച്ചിരുന്നതാണ്. അടിമലത്തുറയിലായിരുന്നു ആദ്യം ഈ പാലത്തിനുള്ള അനുമതി ഉണ്ടായിരുന്നത്. പിന്നീട് വളരെ പെട്ടെന്നാണ് വർക്കലയിലേക്ക് ഈ പാലം കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പഠനം, ഇത്തരത്തിലുള്ള തിരകളെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടോ തുടങ്ങിയ എന്തെങ്കിലും തരത്തിലുള്ള പഠനം അക്കാര്യത്തിൽ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും സംശയിക്കുന്നത്. ഈ കോസ്റ്റൽ സോൺ മാനേജ്മെന്റിന്റെ ഒക്കെ അനുമതി വേണ്ടതുണ്ട്. അത്തരത്തിലുള്ളൊരു അനുമതി ഇല്ലാതെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ആക്ഷേപമുണ്ട്. എന്നാലും ഇന്ന് ടൂറിസം സെക്രട്ടറി മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. ഇതിനുശേഷം സ്വാഭാവികമായും ഈ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, അതോടൊപ്പം തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങിയവയുടെയൊക്കെ സുരക്ഷിതത്വം സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളിലും ഒരു വ്യക്തത സർക്കാർ വരുത്തും, ടൂറിസം വകുപ്പ് വരുത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശാലിനി. ഓക്കെ, ശരി. ഏഞ്ചൽ അബ്ദുൽ ഗഫൂർ എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, കൂടുതൽ നടപടികളൊന്നും ഇതിലിപ്പോൾ ഇനി പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത്. നമുക്കറിയാം അവധിക്കാലമൊക്കെയാണ് വരാൻ പോകുന്നത്. ഒരുപാട് ആളുകൾ ഇത്തരം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളിലേക്കൊക്കെ എത്തും. തീർച്ചയായിട്ടും ആഭ്യന്തര ടൂറിസം ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇത്തരം സംവിധാനങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഇതൊക്കെ നടത്താൻ കഴിയൂ. ആളുകളുടെ ജീവൻ വെച്ചുകൊണ്ട് കളിക്കരുതെന്ന് മാത്രമാണ് ഇതിലൊക്കെ പറയാനുള്ളത്.